എഡിഎം നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ജീവനക്കാരൻ ടിവി പ്രശാന്തനിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കാൻ ആരോഗ്യവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി രാജൻ ഗോബ്രഗഡെ, മെഡിക്കൽ എഡ്യൂക്കേഷൻ ജോയിന്റ് ഡയറക്ടർ ഡോക്ടർ കെ വി വിശ്വനാഥൻ എന്നിവർ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ എത്തി. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇവർ പരിയാരത്ത് എത്തിയത്. പ്രശാന്ത് സർക്കാർ ജീവനക്കാരനാണെന്ന നിലയിൽ പെട്രോൾ പമ്പിന് അപേക്ഷിക്കാൻ പോലും യോഗ്യനല്ലെന്ന നിലയിൽ തുടർ വിവാദവും ഉയർന്നുവന്നു. തുടർന്ന് പ്രശാന്തുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ആരോഗ്യവകുപ്പ് ആരാഞ്ഞിരുന്നുവെങ്കിലും മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് നൽകിയ മറുപടി തൃപ്തികരമല്ലെന്ന് മന്ത്രി വീണ ജോർജ് പരസ്യമായി പറഞ്ഞിരുന്നു. ഇതേ തുടർന്നാണ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയോട് മെഡിക്കൽ കോളേജ് സന്ദർശിച്ച് റിപ്പോർട്ട് തയ്യാറാക്കാൻ മന്ത്രി നിർദ്ദേശിച്ചത്. ഇതിനെ തുടർന്നാണ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ജോയിന്റ് ഡയറക്ടർ ഡോക്ടർ കെ വി വിശ്വനാഥനും ആരോഗ്യവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി രാജൻ ഗോബ്രഗഡയും പരിയാരത്ത് എത്തിയത്. തുടർന്ന് പ്രിൻസിപ്പൽ ഇൻചാർജ് ഡോക്ടർ ഷീബ ദാമോദരൻ, സൂപ്രണ്ട് ഡോക്ടർ കെ സുദീപ് എന്നിവരിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കുകയും പ്രശാന്തിന്റെ സർവീസ് രേഖകൾ പരിശോധിക്കുകയും ചെയ്തു. തുടർന്ന് പ്രശാന്തിനെ പ്രിൻസിപ്പലിന്റെ ചേംബറിലേക്ക് വിളിപ്പിച്ചു. മാധ്യമങ്ങളുടെ ക്യാമറയിൽ പതിയാത്ത രീതിയിലാണ് സഹപ്രവർത്തകർ പ്രശാന്തിനെ പ്രിൻസിപ്പലിന്റെ ചേംബറിൽ എത്തിച്ചത്. എന്റെ മൈക്കില്ല, വർഷങ്ങളായി അടച്ചിട്ട വഴിയിലൂടെ എത്തിച്ച പ്രശാന്തിനെ കാണാതിരിക്കാൻ സഹപ്രവർത്തകർ മറഞ്ഞു നിൽക്കുകയായിരുന്നു. സർക്കാർ ജീവനക്കാരനായിരിക്കെ ബിസിനസ് തുടങ്ങിയതിലും എഡിഎമ്മിന് കൈക്കൂലി നൽകിയെന്ന പ്രസ്താവനയിലും പ്രശാന്തനിൽ നിന്ന് വിവരങ്ങൾ തേടി. വിശദമായ വിവരങ്ങൾ തേടിയെന്നും പരിശോധനകൾ തുടരുകയാണെന്നും അന്വേഷണം നടക്കുന്നതിനാൽ പ്രതികരിക്കാനാകില്ലെന്നും റിപ്പോർട്ട് സമർപ്പിക്കുമെന്നും അന്വേഷണ സംഘം പറഞ്ഞു. മെഡിക്കൽ കോളേജ് സർക്കാർ ഏറ്റെടുക്കുമ്പോൾ സ്ഥിരപ്പെടുത്തുന്നവരുടെ പട്ടികയിൽ പ്രശാന്തുണ്ട്. എന്നാൽ നവീൻ ബാബുവിന്റെ മരണത്തിന് കാരണക്കാരനാണെങ്കിൽ ഇത്തരമൊരു ജീവനക്കാരനെ ആരോഗ്യവകുപ്പിൽ വേണ്ടതില്ലെന്ന നിലപാടിൽ ആരോഗ്യമന്ത്രി ഉറച്ചു നിൽക്കുകയാണ്. അന്വേഷണ സംഘം നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആരോഗ്യവകുപ്പിന്റെ നടപടി വൈകില്ലെന്നാണ് സൂചന. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.